നമസ്കാരം. ജിഹാദികളായ ഭ്രാന്തന്മാർ കൺമുന്നിൽ ജീവന്റെ പാതിയെ അരിഞ്ഞു വീഴ്ത്തി. ഹൃദയം പൊട്ടുന്ന വേദന താങ്ങാനാകാത്ത അവസ്ഥയിലാണ് അർഷിദ. ഏവരുടെയും കണ്ണുകളെ ഈറനണിയിപ്പിക്കുന്ന കാഴ്ചയായിരുന്നു ഇന്നലെ പാലക്കാട് നടന്നത്. ജീവന്റെ പാതിയെ കൺമുന്നിലിട്ടാണ് ജിഹാദികളായ ഭ്രാന്തന്മാർ വെട്ടിക്കൊന്നത്. കൺമുന്നിൽ വെട്ടേറ്റു വീണ ജീവിതപാതിയെ ഒന്ന് ചേർത്ത് പിടിക്കാൻ പോലും അർഷികയ്ക്ക് കഴിഞ്ഞില്ല. ഒടുവിൽ കാത്തിരിപ്പിൻ്റെ മണിക്കൂറുകളായിരുന്നു പിന്നീട്. എന്നാൽ താൻ തൻ്റെ പ്രാണനേക്കാൾ സ്നേഹിച്ച ജീവിതപാതി ഇനി ഒരിക്കലും തിരിച്ചു വരില്ല എന്ന ഹൃദയം പൊട്ടുന്ന വേദനയോടെയാണ് അർഷിക തിരിച്ചറിഞ്ഞത്. സഞ്ജിത്തിനെ അവസാനമായി ഒരു നോക്ക് കാണാൻ വേണ്ടിയുള്ള കാത്തിരിപ്പായിരുന്നു പിന്നീട്. അവസാനമായി സഞ്ജിത്തിനെ കാണാൻ എലപ്പുള്ളിയിലെ വീട്ടിലെ മുറിയിൽ മരവിച്ച അവസ്ഥയിൽ ഒരേ ഇരിപ്പായിരുന്നു അർഷിക. ഇടയ്ക്ക് കുഞ്ഞു കരഞ്ഞപ്പോൾ സമാധാനിപ്പിച്ചു. കാത്തിരിപ്പിന് വിരാമമിട്ട് വൈകിട്ട് 6:30 സഞ്ജിത്തിൻ്റെ മൃതദേഹം വീട്ടിലെത്തിച്ചപ്പോൾ തലയടിച്ച് ഏങ്ങിക്കരഞ്ഞ അർഷികയെ സമാധാനിപ്പിക്കാൻ ആർക്കുമായില്ല. ഹരേരാമ പ്രാർത്ഥനകളോടെയും ഭാരത് മാതാക്കി ജയ്വിളികളോടെയും മൃതശരീരം വീട്ടുമുറ്റത്തെ കട്ടിലിൽ കിടത്തിയപ്പോഴേക്കും ആൾക്കൂട്ടത്തെ നിയന്ത്രിക്കാൻ പാടുപെട്ടു. തിക്കും തിരക്കുമായി. ഇതിനിടെ സങ്കടം ഉള്ളിലൊതുക്കി മകനെ അവസാനമായി ഒരു നോക്ക് കാണാൻ അച്ഛൻ ആറുചാമിയുമെത്തി. മകന് അന്തിമ ഉപചാരമർപ്പിച്ചു. മൃതദേഹവുമായി ആംബുലൻസ് വീട്ടുപടിക്കൽ എത്തിയതു മുതൽ കഥകിൽ താങ്ങി കരഞ്ഞ് തളർന്നു നിൽക്കുകയായിരുന്നു സഞ്ജിത്തിൻ്റെ അമ്മ. അമ്മ വിളിക്കുവാടാ പൊന്നുമോനെ, ഞാനിപ്പോൾ ആശുപത്രിയിൽ കൊണ്ടുപോകാമടാ എന്ന് അമ്മയുടെ നിലവിളി. മൃതദേഹം കണ്ട് നിലത്ത് വീണ് കരഞ്ഞ അമ്മയെ തിരികെ വീട്ടിനുള്ളിലാക്കാൻ ഒപ്പമുണ്ടായിരുന്നവർ ഏറെ പാടുപെട്ടു. 7:30 മൃതദേഹം ചന്ദ്രനഗർ വൈദ്യുത ശ്മശാനത്തിലേക്ക് കൊണ്ടുപോയി. BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശോഭാ സുരേന്ദ്രൻ, സംസ്ഥാന ഖജാൻജി അഡ്വക്കേറ്റ് E. കൃഷ്ണദാസ്, സെക്രട്ടറി A. നാഗേഷ്, സംസ്ഥാന വക്താവ് സന്ദീപ് ജി വാര്യർ എന്നിവർ സഞ്ജിത്തിൻ്റെ വസതിയിലെത്തിയിരുന്നു. അതേസമയം മമ്പറത്തെ RSS പ്രവർത്തകന്റെ കൊലപാതകത്തിൽ മരണകാരണം തലക്കേറ്റ ആഴത്തിലുള്ള മുറിവാണെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും പുറത്തു വന്നിട്ടുണ്ട്. തലയിൽ മാത്രം 6 വെട്ടുകളുണ്ടായിരുന്നു. ശരീരത്തിലാകെ 30-ലേറെ വെട്ടുകൾ ഉണ്ടായിരുന്നുവെന്നും പ്രാഥമിക പരിശോധനയിൽ കണ്ടെത്തിയിട്ടുണ്ട്. അരും കൊല, അങ്ങനെ പറയാതിരിക്കാൻ കഴിയില്ല. കൊലപാതകത്തിന് പിന്നാലെ പ്രതികൾക്കായുള്ള തിരച്ചിൽ പോലീസ് ഇപ്പോൾ ഊർജിതമാക്കിയിട്ടുണ്ട്. സംഭവത്തിന് പിന്നിൽ പ്രവർത്തിച്ചത് 4-അംഗ സംഘമാണെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. സ്ഥലത്ത് SDPI BJP സംഘർഷം നിലനിന്നിരുന്നാൽ രാഷ്ട്രീയ കൊലപാതകമാണെന്ന വിലയിരുത്തലിൽ തന്നെയാണ് പോലീസ് ഇപ്പോഴും. എന്നാൽ പ്രതികൾ തൃശൂർ ഭാഗത്തേക്ക് കടന്നുവെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. പാലിയേക്കര ടോളിലെ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിക്കാൻ ഒരുങ്ങുകയാണ് അന്വേഷണ സംഘം. പ്രതികളെ കണ്ടെത്താൻ അന്വേഷണം മറ്റ് ജില്ലകളിലേക്കും വ്യാപിപ്പിച്ചിട്ടുണ്ട്. കുന്നംകുളം, ചാവക്കാട്, കൊടുങ്ങല്ലൂർ, ചെറായി, പൊന്നാനി മേഖലകൾ കേന്ദ്രീകരിച്ചും അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ പ്രതികൾ കൊലക്കെത്തിയത് വെള്ളനിറത്തിലുള്ള Maruti 800 കാറിലാണെന്നും കണ്ടെത്തിയിട്ടുണ്ട്. എന്നാൽ രക്ഷപ്പെടുന്നതിനിടെ കാർ മാറിക്കയറാൻ സാധ്യതയുണ്ടെന്നും പോലീസ് വ്യക്തമാക്കി. കാർ കണ്ടെത്താനുള്ള ഊർജിത ശ്രമങ്ങളും തുടങ്ങിയിട്ടുണ്ട്. പോലീസ് 8 ടീമുകളെ അന്വേഷണത്തിനായി നിയോഗിക്കുകയും ചെയ്തു. ഇന്നലെ രാവിലെ 9:00 അരും കൊലപാതകം അരങ്ങേറിയത്. പാലക്കാട് മമ്പറത്തെ ഭാര്യ വീട്ടിൽ നിന്നും ഭാര്യയോടൊപ്പം ബൈക്കിൽ സഞ്ചരിക്കുകയായിരുന്ന സഞ്ജിത്തിനെയാണ് കാറിലെത്തിയ അക്രമികൾ തലങ്ങും വിലങ്ങും വെട്ടി കൊലപ്പെടുത്തിയത്. വിജനമായ സ്ഥലത്ത് വെച്ച് ബൈക്ക് തടഞ്ഞ ശേഷമായിരുന്നു ആക്രമണം. ബൈക്കിൽ നിന്നും സഞ്ജിത്തിനെ തള്ളിയിട്ട അക്രമികൾ ഭാര്യയുടെ കൺമുന്നിൽ വെച്ച് യാതൊരു പ്രകോപനവുമില്ലാതെ ഈ ജിഹാദികൾ നിർദാക്ഷിണ്യം വെട്ടി കൊലപ്പെടുത്തുകയായിരുന്നു. വെബ്ഡെസ്ക്, തത്വമേ ന്യൂസ്.